ಹಲೋ, ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಇಂಟು ನಾನು ಒರೇ ಮಸಾಲೆಲ ಚೋರೂ പിന്നെ ಚಿಕನ್ ಫ್ರೈ ಹಾಕ್ರದು ಕಾಟ್ರಣಿಂಕೋ. ಹಾಕೋಗುಂ ಚಮ್ಮ ಈಸಿ ಉಂಡು, ತಿನ್ನೋಗುಂ ನಲ್ಲ ಅಡ್ಡಿಪೊಲಿ ಉಂಡು. ಇಪ್ಪ ಹೆಗನಾಕ್ರ ಚಂತ ನೋಕ್ರು. ಫಸ್ಟ್ಗೆ ಇದಕ್ಕುಂಡಲೆ ಮಸಾಲ ಗ್ರೈಂಡ್ ಹಾಕಿ ತೆಡ್ಕೋಗುಂಡು. ಮಿಕ್ಸಿಡ್ ಜಾರ್ಗು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪಿಡೋನು. ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ತಲ್ಲಿ ಆರಮೇ ಇಡೋನು. 8 ಕಾಯಿ ಮೊಲವು, 1/2 ಕಪ್ ರತ್ರ ಪುದೀನ ಚೊಪ್ಪು, ಮೀಡಿಯಂ ಸೈಜ್ರ ನೀರುಳ್ಳಿ ಉಂಡಲ್ಲ ಅದರ ಪಾದಿ ನೀರುಳ್ಳಿ ಎರ್ತೆ ಮೇಯಾವು. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കമുണ്ടോ പാതി എടുത്ത മെയ്. 1 ടേബിൾ സ്പൂൺ കൊത്തമ്പര പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ എത്ര മഞ്ഞളുടെ പൊടി ഇടണു, 2 ടീസ്പൂൺ എത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണു. ഇനി ഇതുക്ക് നാന് അര കപ്പ് എത്ര തണ്ണി വീത്തിത്ത് നല്ല പേസ്റ്റ് പോലാക്കിത്ത് ഗ്രൈൻഡ് ആക്കിത്ത് കൊണ്ട. ഇതുക്ക് ചൊമ്മ തണ്ണി വീത്തിത്ത് ഗ്രൈൻഡ് ആക്കണ്ട. ചൊമ്മ തണ്ണി വിത്തിത്ത് ഗ്രൈൻഡ് ആക്കി ഉണ്ടായെങ്കിൽ ചിക്കനുക്ക് മസാല സമാ പിടിക്കില്ല. നാനിപ്പോൾ ഇതുക്ക് അര കെ ജി രത്ര ചിക്കൻ എടുത്തറ. ഇപ്പം നാന് ഗ്രൈൻഡ് ആക്കിത്ത് വെച്ചതെന്നല്ല അത്ര പാതി രത്ര ഈ ചിക്കനുകിട്ട. ഇനി ഇതുക്ക് ഒരു ലിംബ ഇടണു. നിങ്ങളുടെ ലിംബ ഇല്ലാണ്ടായെങ്കിൽ വിനെഗർ ഇട്രു. ആയെങ്കിൽ ലിംബ ഇട്ടെങ്കിൽ മാത്രം നല്ല ടേസ്റ്റ് ആവിടും. ടേസ്റ്റ് വേണായത്ര ഉപ്പിട്ടത് നല്ല മിക്സാക്കി വെക്കണു. നാന് ഉപ്പിട്ടോ വീഡിയോ ഉണ്ടല്ലേ അത് മിസ്സായിരുത്തിൽ. ഇങ്ങനെ കയ്യിലെ നല്ല മിക്സാക്കറോ. നല്ല മിക്സാക്കി ഉണ്ടായ മാത്രം ചിക്കനുങ്ങ് നല്ല മസാല പിടിക്കറോ. ഇനി ഇതിരോ അരഗണ്ടായെങ്കും മാരിനേറ്റ് ആവുക വെക്കണു. ഗ്യാസിലോ പാൻ വെച്ചിട്ട് അത് വെച്ചു പറയുമ്പോൾ ഇതൊക്കെ 2 ടേബിൾ സ്പൂൺ എത്ര തേങ്ങനെ വിത്തണു. എണ്ണ വെച്ചായി വരുമ്പോൾ എല്ലാ ചിക്കൻ ഉണ്ടല്ലേ ഇതുക്കിടോ. നിന്ന് ചിക്കൻ ഇടല്ലേ അപ്പം ഞങ്ങൾ തീടോ ഐ ഫ്ലെയിമിലേ വെക്കണു. ഐ ഫ്ലെയിമിലേ വെച്ചിട്ട് 3 മിനിറ്റ് ഫ്രൈ ആക്കണു. 3 മിനിറ്റ് ആയാൽ പിന്നെ ഇന്നോർ സൈഡുക്ക് തിരിച്ച് തിടണു. ഇന്നോർ സൈഡിലും 3 മിനിറ്റ് ഫ്രൈ ആയാൽ പിന്നെ ഇതിൽ ഒലിഞ്ഞ മസാല എന്തല്ലേ അതിലെല്ലാം ഇതുക്ക് വീത്തണു. ഇന്ന് ഈ ചിക്കനുക്ക് മസാല നല്ല പിടിക്കുന്ന പോലെ എല്ലാം മിക്സ് ആക്കണു. ഇതിന് മെല്ലെ മെല്ലമേ മിക്സ് ആക്കണു. ഇല്ലെങ്കിൽ ഇറച്ചി ബേറെ മുള്ളു ബേറെ അവിടെ ഇതോ. ഇത് ഞങ്ങൾ ലിഡ് ക്ലോസ് ആക്കിയിട്ട് വെക്കണുണ്ടെന്തില്ല. ഇത് ഞങ്ങൾ ചിക്കൻ ഫ്രൈ അല്ലേ. നിങ്ങൾക്ക് ഇത് തെല്ല് ഗ്രേവി പോലെ വേണുണ്ടായെങ്കിൽ ലിഡ് ക്ലോസ് ആക്കിയിട്ട് വെക്കറോ. ഇന്നിങ്ങനെ മേണ്ടല്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് ആയെങ്കിൽ കുക്കാക്കണു. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോണ്ടല്ലേ ഇന്നോ സൈഡുക്ക് തിരിച്ച് തിടണു. അപ്പം നല്ല ഫ്രൈ ആവും ചിക്കന്. മസാലയെല്ലാം നല്ല പിടിക്കറ്. ഇപ്പം ഇത് റെഡി ആയിട്ട് ഇന്ന് ഗ്യാസ് ഓഫ് ആക്കി വിടണു. ഇതുണ്ടല്ലേ നല്ല ടേസ്റ്റ് ആവും. എല്ലാവരും ഓർക്ക ട്രൈ ആക്കി നോക്കറോ. ഇന്ന് ഇതേ മസാലയിൽ ചോറ് എങ്ങനെ ആക്കറച്ചെന്ന് നോക്കറോ. നാനിതുക്ക് 1/2 കപ്പ് എത്ര ബാസ്മതി റൈസറോ അരഗണ്ട നനച്ചിട്ട് വെച്ചിട. നാനിതുക്ക് യൂസ് ആക്കുന്ന റൈസ് ഉണ്ടല്ലേ ദാവത്രങ്ങൾ ബാസ്മതി റൈസ്. ഞങ്ങൾ ബിരിയാണിക്ക് എങ്ങനെ ചോറ് ബേവാട്ടറ അങ്ങനെയുമേ ബേവാട്ടിയും കഴിത്ത്. ബിരിയാണിക്ക് ടൈങ്ങ് ഞങ്ങൾ 90% എത്ര കുക്കാക്കറല്ല അരിടോ. ഇതുക്ക് അങ്ങനെ നല്ല സമാ ബേവാട്ടി തെടുക്കണു. ടേസ്റ്റ് വേണായത്ര ഉപ്പിട്ടത് നല്ല ഇതും മിക്സ് ആക്കണു. നാനിതുക്ക് 1 ടീസ്പൂൺ എത്ര എണ്ണം വീത്തിര. പിന്നെ ഒരു ലിംബ പുളിഞ്ഞിട്ട് ആ ലിംബര അത് കേട്ടറ. അങ്ങനെ ഇട്ടും ടൈം കൊണ്ടാല് ചോറ് നല്ല ബിരി ബിരി വിലയ്ക്കറ്. ഇപ്പം ഇത് ബന്ധം വന്നത് ഇന്ന് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ ലിംബ ഇട്ട് തിന്നല്ലേ അതിലെടുക്കറ നാണ്. ഇനി ഇതിരോ ഒട്ടൊട്ടര എടുത്തിട്ട് സ്ട്രെയിൻ ആക്കി തെടുക്കണു. ഗ്യാസിലോ പാൻ വെച്ചിട്ട് ഇതുക്ക് 2 ടേബിൾ സ്പൂൺ എത്ര എണ്ണ വിത്തണു. നുപ്പട്ട് ഞാൻ മസാല ആക്കോക്കു പാതി നീരുള്ളി യൂസ് ആക്കിരല്ലേ അതിരോ പാതി നീരുള്ളി
இதுக்கு செச்சரியை கட் ஆக்கிட்டு கோல்டன் ப்ரௌன் ஆகிறதோலும் ஃப்ரை ஆக்கணும். இன்னும் இதுக்கு கரம் மசாலாலாம் இடணும். கெத்தை, லவங்கா, எல்தரி, பேலியூஸ் எல்லாம் இடணும். இதுக்கு நான் இதுக்கு தெல் தெல்ல இட்டுரும். நீங்கள் தெல்ல வேணுங்க யார வேணுங்க இட்டுரும். நீருள்ளிட செம்ம எந்த கலர் ஆட வேண்டாம். ஒரு தெல்ல கலர் சேஞ்ச் ஆக வரும்போ நாங்கள் நுப்பாட்ட பாதி மசாலா இட்டுறல்ல, இன்னும் பாதி மசாலா இடண்டலே இதுக்கு இடணும். இன்னும் இதுரும் பச்சை மண்ணை போண்டு ஒருத்தோலும் ஃப்ரை ஆக்கணும். இதில் நோக்குறோம் இப்போ கலர் சேஞ்ச் ஆகி வந்து டேஸ்ட் வேணாத்திர உப்பிட்டது நல்லா மிக்ஸ் ஆக்கணும். இதுரும் தீ மாத்திரா லோ ஃப்ளேமில் வச்சுட்டு இ மசாலோட ஃப்ரை ஆக்கி தெடுக்கணும். இங்கே எண்ணெய் தெளிஞ்ச மண்டல அப்போ நாலு முட்டை இதுக்கிடணும். முட்டையிட மண்டல தீ மாத்திரா ஹை ஃப்ளேமில் ஆக்கி வைக்கணும். இன்னிதரும் நல்லா இங்கே மிக்ஸ் ஆக்கணும். இன்னும் தீ லோ ஃப்ளேமில் ஆக்கி வச்சுட்டு இதுக்கு சோறிடணும். நான் இப்போ தெல்லை சோறு ஆக்கிட்டுள்ளோம். ஒன்றரை கிளாஸ் ரத்திர மாத்திரை அரிட்டு தாக்கிறாலே. நீங்கள் யாரை வேணுன்ட்டாங்க இதுக்கு மசாலைகளை டபுள் டபுள் எல்லாம் இட்டுத்து மசாலை யார் ஆக்கித்து சோறை யார் ஆக்குறோம். இன்னிதுருண்டாலே மெல்ல மெல்லமே மிக்ஸ் ஆக்கணும். சோறு பொடியாக ஊற்றிரா. தீ மாத்திரா ஆயத்திர லோ ஃப்ளேமில் ஆக்கி வைக்கணும். இதுக்கு பாதி லிம்பை இட்டுறேன் நான். லாஸ்ட்டுக்கு இதுக்கு ஒன் டேபிள் ஸ்பூன் எத்திர நெய் இடணும். கொரியா கொத்தமல்லி சோப்பு இடணும். இனி இதுன்னு மெல்ல மெல்லமே மிக்ஸ் ஆக்கிட்டு ஒரு அஞ்சு மினிட்டு லோ ஃப்ளேமில் வச்சுமே ஆகும். நீங்கள் வேணுங்க கொண்டாலே லிட் க்ளோஸ் ஆக்கித்தும் வைக்கா. நான் மாத்திரா லிட் க்ளோஸ் ஆக்கிட்டு வச்சதில்ல. இப்போ இது ரெடி ஆகிட்டு இன்னும் கேஸு ஆஃப் ஆக்கி விடணும். பின்ன இது கொண்டாலே கேப்சிகமும் கேரட் எல்லாம் இட்டோன்ட்டாங்க நல்ல டேஸ்ட் ஆகிடும். நான் மாத்திரை இட்டதில்ல. இதுக்கு ரெண்டு மக்கோ கொண்டாலே செம்மை காட்டை போல கிட்டுறதெல்லாம் இஷ்டம் இல்லை. அதுக்கைத்து நான் அதை எந்த இட்டதில்ல. அதெல்லாம் இட்டோன்ட்டாங்க இன்னும் நல்ல டேஸ்ட் ஆகிடும். எல்லாரும் ரெசிபியோட ட்ரை ஆக்கி நோக்குறோம். நல்ல வீடியோ நீங்கள் இஷ்டம் ஆகிட்டாங்க நீங்களும் ஃபேமிலி ஃப்ரெண்ட்ஸுக்கெல்லாம் ஷேர் ஆக்குறோம். நல்ல வீடியோ நீங்கள் இஷ்டம் ஆகிட்டாங்க லைக் ஆக்கோ, ஷேர் ஆக்கோ, சப்ஸ்கிரைப் ஆக்குறோம். இன்ஷா அல்லாஹ் நான் நெக்ஸ்ட் வீடியோவில் வந்தேன். அஸ்ஸலாமு அலைக்கும்.